റിസോർട്ട് പണി പൂർത്തിയാക്കും. അസുഖം മാറി നീ തന്നെ നടത്തും. വിദേശികൾ നിന്റെ കൈപ്പുണ്യം രുചിക്കാൻ അങ്ങോട്ട് വരും. കേരളത്തിൽ ഏറ്റവും പേരുകേട്ട റിസോർട്ടായിട്ട് അത് മാറുവണം. നീ വിജയിയായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ സഹദേവനെ കണ്ടുടനെ നിങ്ങളൊക്കെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പ ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് അവനെ കൈയോടെ പിടികൂടായിരുന്നു. നിങ്ങൾ അന്വേഷിച്ച ഞാനിവിടെ വന്നപ്പോഴല്ലേ എല്ലാവരും കൂടെ എന്നെ കളഞ്ഞത്. രക്ഷപ്പെടാൻ ഞാനൊരു നമ്പർ ഇറക്കി. അവനെ ഇപ്പൊ അവര് കൊന്നു കളഞ്ഞു കാണുമോ എന്തോ. ഏയ്, അങ്ങനെയൊന്നും എന്തായാലും ഉണ്ടാവില്ല. അയാളെ കൊല്ലുന്നത് ഞാനായിരിക്കും. എന്റെ മീരെ, നീ എടുത്ത് അടി അബദ്ധമൊന്നും കാണിക്കരുത്. രക്ഷപ്പെടാൻ വേണ്ടി മീനാക്ഷി അവരെ സഹദേവന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അതേതായാലും നന്നായി. മീര ഒളിവിലാണെന്നാണല്ലോ എല്ലാവരും കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവനെ അവര് വിടില്ല. കാശ് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും. ശരിയാ, അവനെ പെട്ടതന്നെ. നിന്നെ ചതിച്ചതിന് ദൈവം അവനിട്ട് കൊടുത്ത പണിയാ. അവൻ വേഷം മാറി നടക്കുന്നത് നിക്ഷേപകരിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നും അവൻ ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നും ഞാൻ അങ്ങ് തട്ടിവിട്ടു. അവരത് വിശ്വസിക്കുകയും ചെയ്തു. അവൻ പർദ്ദവേഷത്തെ ഇറങ്ങിയതേ അവന് തന്നെ പാരയായി. ചുരുക്കത്തിൽ എവളുണ്ടാക്കിയ ബാധ്യത മുഴുക്കെ അവന്റെ തലയിലായി എന്നർത്ഥം. നീ ഭാഗ്യവതി തന്നെ മോളെ. ബാധ്യത തീർക്കുന്നതും തീർക്കാത്തതൊന്നും അല്ല എന്റെ വിഷയം. എന്നെ അയാൾ ചതിച്ചു. മറ്റൊരുത്തി വിവാഹം കഴിച്ച കാര്യം മറച്ചു പിടിച്ചു. അവളെ ഉപയോഗിച്ച് എന്നെ തുണിക്കടയിൽ നിന്ന് പുറത്താക്കി. എന്റെ മുമ്പിൽ തന്നെ പറുതയിട്ട് വേഷം മാറി നടന്ന് എന്നെ കബളിപ്പിച്ചു. അവക്കൊപ്പം സുഖിച്ചു. അയാളെ ഞാൻ വെറുതെ വിടില്ല. മുമ്പേ സഹദേവന്റെ അടുത്തു നിന്ന് വരികയാണെന്ന് പറഞ്ഞ് ഒരു പർദ്ദക്കാരിയും ഭർത്താവും വന്നില്ലേ? അന്ന് വന്ന പർദ്ദയും അവനാണോന്ന് എനിക്കിപ്പ സംശയമുണ്ട്. സാധ്യതയുണ്ട്. മീരയുടെ കയ്യിൽ ഇപ്പൊ കാശുണ്ട്. കൊട്ടേഷൻ കൊടുക്കും ഞാൻ. സഹദേവനെ അവര് കൈകാര്യം ചെയ്തോളൂ. അവനെ ആ കാശ് മുഴുവൻ കൊടുത്തതിന് ശേഷം മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ഒന്ന് രണ്ട് ദിവസം കാത്തു നിൽക്ക്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. നീ എങ്ങോട്ടും പോവണ്ട. ഈ വീട്ടിൽ തന്നെ ഒളിച്ചു നിന്നാ മതി. അതെ, നിക്ഷേപകരൊക്കെ ഇനി അവന്റെ പുറകെ ആയിരിക്കും. നീ പേടിക്കൊന്നും വേണ്ട. അതെ, ഞാൻ പോവാ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പിന്നെ മീനാക്ഷി ചെയ്തെന്ന ഈ ഉപകാരം ഒരിക്കലും മറക്കാതിരുന്നാ മതി. അയാൾക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കും. നീ മാത്രല്ല കൊടുക്കുക, എന്റെ വകയും കൂടെ ഉണ്ട്. അവനെ എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഈ ബാധ്യത അവനൊന്ന് തീർത്തോട്ടെ. അവര് പെട്ടെന്ന് വരൂ. ഓ, ഇനി വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ചേട്ടാ. നിങ്ങളുടെ കാശ് കിട്ടാണെന്നും പോകുന്നില്ല. നഷ്ടം എനിക്കല്ല, സൂരജ് സാറിനാ. ഞാൻ പണി നിർത്തി അങ്ങ് പോകും, അത്ര തന്നെ. അതായിരിക്കും നല്ലത്. റിസോർട്ട് പണിക്ക് വേണ്ടി ലോൺ എടുത്ത കാശ് അവര് വകമാറ്റി ചെലവാക്കി. ചേട്ടൻ അറിഞ്ഞു കാണുമല്ലോ അച്ഛനും അമ്മയും കാണിച്ച അബദ്ധം. അറിയാം അറിയാം, മിക്കവാറും കുടുങ്ങുമല്ലേ. ഏയ്, അതുണ്ടാവില്ല. കാശ് നിക്ഷേപിച്ചവർക്കൊക്കെ തിരികെ കൊടുക്കാൻ പോയിരിക്കുക അച്ഛനും അമ്മയൊക്കെ. ദയവന്നല്ലോ. നിങ്ങള് നേരത്തെ എത്തിയോ? എന്താ നിങ്ങളുടെ ഫോൺ കോൾ വരാത്തേന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. അതെ, കാശ് വേണം, അല്ലെങ്കിൽ റിസോർട്ടിന്റെ പണി തുടരാൻ പറ്റൂല. പണിക്കാരെല്ലാം ബംഗാളികളാണ്. അവര് മറ്റു സൈറ്റുകളിലോട്ട് പോയാ പിന്നെ പെട്ടെന്നൊന്നും മടങ്ങി വരത്തില്ല.
ഇത് പറയാൻ വേണ്ടിയല്ലേ വന്നത്? അതെ, നിങ്ങൾ എന്നെ കാശ് ഏൽപ്പിച്ചിരുന്നു, അതിനുള്ള വർക്കൊക്കെ തീർന്നു. ഇനി റിസോർട്ട് പണി തുടരണമെങ്കിൽ കാശ് വേണം. ഇത് കുറച്ച് കാശാ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ തുകയാ. എന്നാലും തൽക്കാലത്തേക്ക് ഇത് വെക്ക, റിസോർട്ടിന്റെ പണി നിർത്തരുത്. എല്ലാത്തിനും കൃത്യമായിട്ട് കണക്ക് വെച്ചേക്കണം. പല പ്രാവശ്യമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. കണക്കിൽ കൃത്യം, ജോലിയിൽ കൃത്യം, അതാണ് എന്റെ വിജയ രഹസ്യം. ഇനി നിങ്ങളുടെ മുന്നിൽ തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരില്ല ഞങ്ങൾക്ക്. എന്റെ സൂരജിനെ ടീമിലെടുത്തു, അവനിപ്പോ പട്യാലയില് പരിശീലനത്തിലാ. ഇനി ടൂർണമെന്റാ, അത് കഴിഞ്ഞ് സൂരജ് വരും വിജയിയായിട്ട്. റിസോർട്ട് പണിയാനുള്ള കാശ് എന്റെ കുഞ്ഞിനേക്കാണ്. ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ സൂരജ് വരുന്നോടെ തീരും കോൺട്രാക്ടർ സാറേ. സമ്മതിക്കണോ സൂരജ് സാറിനെ, ഒരു മാതൃകയാണ് അദ്ദേഹം. ഞാനൊരു പണി ഏറ്റെടുത്ത ഇങ്ങനൊരു കാലതാമസം ആദ്യമായിട്ടാ. ഇനി നോക്കിക്കോ, സൂരജ് സാറ് തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോ ഞാൻ ഈ റിസോർട്ടിന്റെ പണി തീർത്തിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സുരേഷേട്ടാ, കാശ് നിക്ഷേപിച്ചവർക്കൊക്കെ കാശ് തിരികെ കൊടുത്തോട്ടോ. അതിൽ മിച്ചം വന്ന കാശ ഞാനിപ്പോ കോൺട്രാക്ടിന് കൊടുത്തത്. എന്തായാലും മനസമാധാനമായി. ഒരു ഇടിയും മിന്നലും മഴയും എല്ലാം കൂടെ ഒരുമിച്ച് തീർന്നത് പോലെ. എന്താ സുഭാഷ് മോൻ ഒരു മൂഡൌട്ട്? അച്ഛനും അമ്മയും ജയിലിൽ പോകില്ലല്ലോ എന്നോർത്തായിരിക്കും സങ്കടം. എടാ, എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ടാ. എന്തെല്ലാം പറഞ്ഞാലും ഈ കൃഷ്ണനെയും പത്മത്തിനെയും അങ്ങേർക്ക് ഇഷ്ടമാ. മോൻ വിഷമിക്കണ്ട അച്ഛനെ, ഒരു ദിവസം ജയിലിൽ പോവും. നിന്റെ കൈയും കാലും തല്ലിയൊടിച്ചിട്ട് അതിന്റെ ശിക്ഷ സന്തോഷത്തോടെ അച്ഛൻ അനുഭവിച്ചോളാം. ഇനിയിപ്പോ നാട്ടുകാരുടെ ശല്യം സഹിക്കണ്ടല്ലോ. സമാധാനമായി. എന്റെ മക്കൾക്ക് സമാധാനമായല്ലോ. അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഇതുവരെ നിങ്ങൾ നിന്നു, അതിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കരുത്. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ബാധ്യതകൾ തീർത്തത്. വലിയൊരു അബദ്ധം പറ്റി നമുക്ക്. സാരമില്ല, നമ്മൾ രക്ഷപ്പെട്ടല്ലോ. അതിൽ നിന്നും വലിയൊരു പാഠവും പഠിച്ചു. ഇനി മക്കള് കടക്കാരെ ആരെയും പേടിക്കണ്ട, സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിയാം. ഇനി സമാധാനമായിട്ടും ധൈര്യത്തോടെയും പടിപ്പുര വീടിന്റെ വാതിൽ തുറന്നിടാം അല്ലേ കൃഷ്ണേട്ടാ? ആരെയും പേടിച്ച് ഇതിനകത്ത് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. മീരെ കിട്ടിയില്ല, സാരമില്ല, അവളുടെ ഭർത്താവിനെ കിട്ടി. വേഷം മാറി നടക്കുകയായിരുന്നു കള്ളൻ. മാറ്റണം അങ്ങോട്ട്. കണ്ടില്ല ഇവന്റെ യഥാർത്ഥ രൂപം? എല്ലാരെയും പറ്റിച്ച് വേഷം മാറി നടക്കുകയായിരുന്നല്ലേടാ. മീരയ്ക്ക് മാത്രമല്ല, ഇവനും ആ തട്ടിപ്പി പങ്കുണ്ട്. മീരയ്ക്ക് ചെറിയ കമ്മീഷനെ കിട്ടിയുള്ളൂ. അവളെ മുന്നിൽ നിർത്തി നിക്ഷേപകരിൽ നിന്ന് ഇവൻ കാശ് വാങ്ങിച്ചു.
കമ്മീഷൻ മുഴുവൻ ഇവൻ തട്ടിയെടുത്തു. എന്റെ കുഞ്ഞിനെ പോലും പറ്റിച്ചു ഈ മഹാഭാവി. ഇവനെയും കൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു. ഇവൻ അവിടെ വെച്ച് കുറെ കള്ളം പറഞ്ഞു. ഇവനൊന്നും അറിയില്ല മീരയുടെ ആർഭാടം കുറയ്ക്കാനും ഒരു പണി കൊടുക്കാനും വേണ്ടിയാ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നതെന്ന്. എസ് ഐ വിശ്വസിക്കോ? ഞങ്ങൾ വിശ്വസിക്കോ? എസ് ഐയുടെ കയ്യിൽ നിന്ന് ശരിക്കും രണ്ടെണ്ണം കിട്ടിയപ്പോ കള്ളം പറച്ചിൽ നിർത്തി. ഒടുക്കൻ ജയിലിൽ പോകേണ്ടി വരുമെന്നായപ്പം ഇവൻ കാശ് തരാൻ നേറ്റു. മീര ആളുകളുടെ അടുത്തുനിന്ന് വാങ്ങിയ മുഴുവൻ തുകയും ഇവൻ തരും. എസ് ഐയുടെ മുമ്പിൽ വെച്ച് ഇവൻ പറഞ്ഞതാ. കൂടാതെ എഴുതി ഒപ്പിട്ടും തന്നു. ഇത് കണ്ടോ? കാശ് തന്നില്ലെങ്കിൽ ഇവനെ ജയിലിൽ കയറ്റും, അല്ലെങ്കിൽ തല്ലിക്കൊല്ലും. കുറച്ചുപേർക്ക് ഇന്ന് തന്നെ ചെക്ക് ഒപ്പിട്ട് കൊടുത്തു, മറ്റുള്ളവർക്ക് ഒരാഴ്ചക്കകവുന്ന ഇവൻ പറഞ്ഞേക്കണെ. അങ്ങനെ എഴുതി ഒപ്പിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇവനെ പുറത്തുവിടരുത്. പുറത്തു പോവുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഇവൻ രക്ഷപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളെ കഴുതി പിടിക്കും. പോട്ടടാ, അപ്പോ ഒരാഴ്ച മറക്കണ്ട. വാ മോനെ വാ, എന്റെ പൊന്നുമോ, വാ അകത്ത് കയറി ഇരിക്ക്. ഞാനേ ചട്ടുകൻ ചൂടാക്കി പെട്ടെന്ന് വരാം. എന്താടാ ഇത്? നാട്ടുകാരെ കബളിപ്പിച്ച് ഞാൻ മുങ്ങിയിരുന്നു. തിരികെ വന്നത് നിങ്ങൾ ഈ നാട്ടിൽ വേഷം കെട്ടി നടക്കുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞതുകൊണ്ടാ. ഒടുക്കം നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ എത്തി. അമ്മേ, പൊന്നുമോനെ, ഇതേ ഉദ്ഘാടനമാ, ഇനി തുരുതുരാന്ന് വന്നോളൂ. മുമ്പ് കല്യാണം കഴിച്ച് കുട്ടിയുള്ള നിങ്ങള് എന്നെ ചതിച്ചു. ആദ്യ വിവാഹം എന്നതുപോലെ എന്റെ കഴുത്തിൽ താലി കിട്ടി. ഗൾഫിലെ കപ്പലിലാണ് ജോലി, വിളിക്കാനും വരാനും ഒന്നും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ച് നിങ്ങൾ നാട്ടിൽ വന്നു. എന്നിട്ട് ആദ്യ ഭാര്യയും കുഞ്ഞുമായിട്ട് സുഖമായിട്ടങ്ങ് കഴിയാ. വേഷപ്രച്ഛന്നനായി നടന്ന് എന്നെ പറ്റിച്ചു. തുണിക്കടയിൽ നിന്ന് എന്നെ പുറത്താക്കി. നിങ്ങളെ കയ്യെ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വേറെ വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ അയച്ചു തരുന്ന കാശൊക്കെ നീ ധൂർത്തടിക്കുന്നു. നാട്ടിൽ വരുമ്പോ ഇവിടെ വന്നാ. നിങ്ങൾ എന്നെ പാപ്പനാക്കിയാണ് ഗൾഫിലേക്ക് വിടുന്നത്. അതുകൊണ്ടാണ് നാട്ടിൽ വന്നിട്ടും ഞാൻ ഇവിടേക്ക് വരാത്തത്. പറുതിയിട്ട് വേഷം മാറി ലോഡ്ജിൽ താമസിക്കുന്നത്. ഞാൻ മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ല, എനിക്ക് വേറെ കുട്ടിയുമില്ല. അവരെയൊക്കെ ഞാൻ കാശു കൊടുത്തിറക്കിയതാ, നിന്നെ തുണിക്കടയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. നിങ്ങൾ കള്ളം പറയാ, നിങ്ങളുടെ നമ്പറൊക്കെ കൈ വെച്ചിരുന്നാ മതി. സത്യമാ, നീ എന്നെ വിശ്വസിക്കണം. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു പ്ലാൻ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. തൽക്കാലം നിങ്ങൾ ഇവിടെ താമസിക്കേ. ഞങ്ങളുടെ ആട്ടും തുപ്പും സഹിച്ച് നിങ്ങളെ ഞാൻ പുറത്തുവിടില്ല. എല്ലാ കാശും കൊടുത്തു തീരും വരെ നീ ഇവിടെ വേണം. അത് കഴിഞ്ഞ് മീര നിന്നെ ഡൈവോഴ്സ് ചെയ്തോളും. പിന്നെ ഇവിടുന്ന് പുറത്ത് ചാടാൻ ശ്രമിച്ചാ ഞങ്ങൾ പറയുന്നതനുസരിക്കാതെ ഏറ്റുമുട്ടാനെങ്ങാനും വന്നോ, അപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. എന്നെ മാനസികമായും ശാരീരികമായും നിങ്ങൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് പരാതിയും കൊടുക്കും. പിന്നെ നിങ്ങൾ എപ്പ ജയിലിൽ പോയെന്ന് ചോദിച്ചാ മതി. ഇതിനേക്കാൾ നല്ലത് ജയില. അതെ, അവിടെ കിടക്കേണ്ട സമയത്തെ ഞങ്ങൾ നിന്നെ കിടത്തിക്കോളാം.
ഇപ്പൊ എന്റെ പൊന്നുമോൻ ഇവിടെ നിക്ക്, നിന്റെ സമ്പാദ്യമൊക്കെ തീർന്ന് നിന്റെ പോക്കറ്റ് കാലിയാവും, അതിനുശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്ക. വാമോളെ. നിനക്കൊക്കെയാ കുഞ്ഞുങ്ങൾ അടിപിടി കൂടുമ്പോ പിടിച്ച് മാറ്റുമല്ലേ വേണ്ടേ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണോ? എന്താ മക്കളെ നിങ്ങളുടെ പ്രശ്നം? ഇത് എപ്പ നോക്കിയാലും ഇങ്ങനെ തന്നെയാണല്ലോ. ഞാൻ അച്ഛൻ പണിയുന്ന റിസോർട്ടിന്റെ മാതൃക ഉണ്ടാക്കിയതാ, അത് ഇവൻ നശിപ്പിച്ചു. അമ്മമ്മ നോക്ക്. കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നറിയാവോ? എന്നോട് പറയാ, അച്ഛനുണ്ടാക്കുന്ന റിസോർട്ടിൽ എന്നെ കേട്ടില്ലെന്ന്. ആ ദേഷ്യത്തിൽ ഞാൻ നശിപ്പിച്ചതാ, സോറി. എന്റെ പൊന്നുവൻ കരയാതെ, അത് നമുക്ക് ഇനി ഉണ്ടാക്കാവല്ലോ. വേണമെങ്കിൽ അപ്പൂപ്പനും സഹായിക്കാം. ഇതങ്ങനെ കിടക്കട്ടെ, ഇത് നശിപ്പിച്ചവനെ കൊണ്ട് തന്നെ ഞാനിത് നേരെയാക്കും. നീയൊക്കെ എന്നാ നോക്കി ഇരിക്കുന്ന, കേറിപ്പോ. ആനന്ദിനോട് വിഷമിക്കുന്നേ. ഇത് ധീരൻ ഉണ്ടാക്കിയതാണെങ്കിലും അതിങ്ങനെ തകർന്നു കിടക്കുന്നത് കാണുമ്പോ എന്തോ ഒരു സങ്കടം. ശരിക്കും എന്റെ സൂരജിന്റെ റിസോർട്ടിന്റെ സ്വപ്നം നമ്മളായിട്ട് തകർത്തില്ലേ? അതിനുവേണ്ടി ലോൺ എടുത്ത കാശും പുറത്ത് സന്തോഷം അഭിനയിക്കുമ്പോഴും അകത്ത് തനിക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നല്ലേ. അതുകൊണ്ട് തന്നെയാ ഞാൻ ആദ്യം പറഞ്ഞ് അത് വേണ്ടെന്ന്. ഇന്നേ വരെ അവനെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അവനെ ഉപദ്രവിക്കുകയും ചെയ്തു. വേണ്ടായിരുന്നുള്ളൂ. എബി ചിറ്റ്സ് ഉടമ എബി വർഗീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏകദേശം 2,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ് എബി വർഗീസ്. എബി ചിറ്റ്സ് എന്ന ധനകാര്യ സ്ഥാപനം. അമ്മേ, ദേ കണ്ടില്ലേ, ആ മാന്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എബി ചിറ്റ്സിന്റെ ഓണറെ. കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി എബി വർഗീസിനെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. എബി വർഗീസിന്റെ അറസ്റ്റോടെ 100,000,000 നിക്ഷേപകർ തങ്ങളുടെ കാശ് തിരികെ കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. നിക്ഷേപകരുടെ കാശ് തിരികെ നൽകും എന്ന സൂചന എബി വർഗീസിൽ നിന്നും കിട്ടിയതായി പോലീസ് പറഞ്ഞു. ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് സൂചന. മറ്റു വാർത്തകളിലേക്ക്. അങ്ങേരി കാശ് മടക്കി തരുമെന്ന്. നമുക്ക് ലോൺ കിട്ടിയ കാശെടുത്ത് ആൾക്കാർക്ക് കൊടുക്കണ്ടായിരുന്നില്ല കൃഷിട്ടാ. കുഞ്ഞിന്റെ കാശ് വെറുതെ നഷ്ടപ്പെടുത്തി. എല്ലാരോടും കുറച്ചും കൂടെ കാത്തിരിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അതിനാരെങ്കിലും കാത്തിരിക്കുമോ?
പിടിച്ച് അകത്തിടാൻ വേണ്ടിട്ട് പുറകെ നടക്കായിരുന്നില്ലേ ചില പോലീസ് ഏമാമാരൊക്കെ? എന്നാലും നമുക്ക് എന്നാ അന്വേഷിക്കണം കൃഷ്ണേട്ടാ. കാശ് തിരികെ തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എപ്പോഴാന്നും എന്നാന്നും ഒക്കെ ഒന്ന് അറിയാലോ. കിട്ടിയത് തന്നെ. ഇതൊക്കെ പോലീസ് പിടികൂടിയപ്പോ അയാള് പറയുന്നേ ഉള്ളൂ. കുറച്ചു കാലം ജയിലിൽ കിടക്കും, പിന്നെ പുറത്തിറങ്ങി സന്തോഷത്തോടെ ജീവിക്കും. നിങ്ങളുടെ കാശ് കിട്ടാനൊന്നും പോകുന്നില്ല, അത് പോയത് തന്നെ. കിട്ടരുത്, ഒരു പാഠമാണ് നിങ്ങൾക്ക്. ഇനി വീട്ടിനകത്ത് നീ ഇക്കാര്യം മിണ്ടിയ, നിന്റെ കഴുത്തെ പിടിച്ച് പുറത്തു തള്ളും ഞാൻ. മോനെ, ഇത് നേരത്തെ കിട്ടണ്ടായിരുന്നു. ഞാൻ നിർത്തി, നീ നിർത്തുന്നത് നിനക്ക് നല്ലത്. ജെന്നിഫർ നിങ്ങളോട് പറഞ്ഞല്ലോ അവൾക്കൊരു ലക്ഷ്യമുണ്ടെന്ന്. എന്താ അവളുടെ ലക്ഷ്യമെന്ന് നിങ്ങളോട് പറഞ്ഞു? ഏത് നിമിഷവും ഞാൻ വരുമെന്ന് പേടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നോ രണ്ടുപേരും?